ലോകത്തിലെ സെമറ്റിക് മതങ്ങൾ ജൂതമതവും ഇസ്ലാം മതവും ക്രിസ്തുമതവും പ്രഖ്യാപിക്കുന്നു, മുദ്രകുത്തുന്നു, വിവരിക്കുന്നു. മനുഷ്യൻ പാപിയാണ്, പാപിയാണ്, പാപിയാണ് എന്ന്. ഈ പാപത്തിൽ നിന്ന് ഇവനെ മോചിപ്പിക്കാൻ ദൈവത്തിനെ സാധിക്കുള്ളൂ. ദൈവത്തിന് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് മധ്യസ്ഥരാണ്. ഈ മധ്യസ്ഥ തിരുനാളിലൂടെ ദൈവം റെക്കമെൻഡേഷൻ കേട്ട് മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ആ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കർമ്മം വളരെ ശ്രേഷ്ഠമായി ചെയ്തവരെ പുണ്യവാളന്മാരും ദൈവദാസന്മാരും ആക്കുന്നു. പുണ്യവാളന്മാരും ദൈവദാസന്മാരും ആക്കുന്നു. അതിന് താഴെയുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിന് താഴെയുള്ളവരെ പരിശുദ്ധീകർമ്മത്തിന് വിടുന്നു. അവരെ റിഫൈനിങ്ങിന്, പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. അതിനും താഴെയുള്ളവരെ നരകത്തിലേക്ക് വിടുന്നു. ഏറ്റവും വലിയ പാപികളെ നരകത്തിലേക്കും, പാപം കുറച്ച് ചെയ്തവരെ ശുദ്ധീകരണത്തിനും, പാപം തീരെ ചെയ്യാത്തവരെ സ്വർഗത്തിലേക്കും, ദൈവത്തിനു വേണ്ടി എല്ലാ പ്രവൃത്തികളും ചെയ്തവരെ ദൈവദാസന്മാരും, ദൈവത്തിനു വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ചവരെ പുണ്യവാളന്മാരും ആക്കുന്ന മതങ്ങൾ. അതിന് ക്രിസ്തുമതം അവരുടെ ആധിപത്യം ലോകത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് 1893 ഒരു ഇൻ്റർനാഷണൽ റിലീജിയസ് കോൺഫറൻസ് വെച്ചത്. അതിന് സ്വാമി വിവേകാനന്ദൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച തേൻ തുള്ളി വരിയാണ് മാൻ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്ന വാക്ക്, എന്ന വരി. മനുഷ്യൻ പാപിയല്ല, മനുഷ്യൻ പാപിയല്ല, മാൻ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. അവൻ ദൈവിക ചൈതന്യത്തിൻ്റെ ആവിഷ്കാരമാണ്. അഹം ബ്രഹ്മാസ്മി, ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. ഐ ആം ദി മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. അങ്ങനെ പറഞ്ഞ ഭാരതീയർ ശൃണ്വന്തു വിശ്വേ വിശ്വേ അമൃതസ്യ പുത്ര, അമരത്വത്തിൻ്റെ പുത്രന്മാരാണ് മനുഷ്യർ. നമ്മളെല്ലാം അമരത്വത്തിൻ്റെ പുത്രന്മാരാണ്. വിവേകാനന്ദൻ പറഞ്ഞ വരികളൊക്കെ ഉപനിഷത്തുക്കളെ കൂട്ടിയതുകൊണ്ടാണ്. മനുഷ്യന് സ്വർഗീയമായ സുഖം ഭൂമിയിൽ അനുഭവിക്കാം, നരകീയമായ ദുഃഖം അനുഭവിക്കാം. ആ സ്വർഗീയമായ സുഖം എത്ര നന്മകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതനുസരിച്ചാണ്. ഇൻഫിനിറ്റി നന്മകൾ ചെയ്ത് ഒരു മനുഷ്യനും എത്താൻ സാധിക്കില്ല ഒരിടത്ത്. അതുകൊണ്ട് ജീവിത ചക്രമാണ്, പരമമായ നന്മ മാത്രം ചെയ്തവന് മോക്ഷമാണ്. അല്ലാണ്ട് അവൻ മറ്റുള്ളവൻ്റെ പുണ്യവാൾ ഏറ്റെടുക്കാനോ പാപം ഏറ്റെടുക്കാനോ വരില്ല. മനുഷ്യൻ പൊട്ടൻഷ്യലി ഡിവൈൻ, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറഞ്ഞ ലോകത്തിലെ 9 മതങ്ങളിൽ ഒരേ ഒരു മതം ഹിന്ദുമതം. അതിൻ്റെ തന്നെ ഭാഗമാണ് ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും എല്ലാം. അതുകൊണ്ട് ഇതെല്ലാം മനുഷ്യനെ ഡിവൈൻ ആക്കുന്നു. മനുഷ്യന് സ്വയം അവതാരമായി മാറാൻ സാധിക്കും. അത് വേറൊരു പാപി ഡിക്ലെയർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടല്ല പുണ്യവാളനും ദൈവദാസനും ആവുന്നത്, തന്നെത്താനെ ആവുന്നതാണ്, ഉയരുന്നതാണ്. മനുഷ്യൻ ഉയർന്നുയർന്ന് അവതാരത്തിൻ്റെ ലെവലിൽ എത്തുന്നതാണ്. അത് ആൾദൈവമെന്ന് വികൃതമായ ഭാഷാ പ്രയോഗത്തിലൂടെ ഹിന്ദുക്കളെ അവഹേളിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതിനേക്കാളും വിചിത്രമായി മറ്റു 2 മതങ്ങളിലുമുണ്ട്. ഭക്ഷണ പദാർത്ഥത്തിൽ തുപ്പി അത് ഇളക്കി കൊടുക്കുന്നത് ഹലാലെന്നോ എന്തൊക്കെയോ പറഞ്ഞ് കൊടുക്കുന്നത് വീഡിയോയിൽ കാണാം നമുക്ക് യൂട്യൂബിൽ. അതുപോലെ തന്നെ അച്ഛന്മാരുടെ കയ്യുമുത്ത, അങ്ങനെയുള്ളതെല്ലാം. അവരുടെ ദാസന്മാരെ പോലെ നിൽക്കുക, ദൈവത്തിൻ്റെ മരിച്ചുപോയ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടികളായിട്ട് ജീവിക്കുക. മരിച്ചുപോയ ഒരു വ്യക്തിക്ക് മണവാട്ടി ഉണ്ടാവില്ല, വിധവകളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വികൃതവും ചിന്താതീതവുമായിട്ടുള്ള നെഗറ്റീവുകളിലൂടെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പ്രതീകമായ ക്രൈസ്തവ മതം മനുഷ്യനെ പാപികളെന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ
നമ്മുടെ കെ ടി ജലീൽ പറഞ്ഞതുപോലെ ഇസ്ലാം അല്ലാത്തവന് സ്വർഗം കിട്ടില്ല എന്ന് അല്ലാഹു പറയുന്നു എന്നാണ് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡിക്ലെയർ ചെയ്തത്. ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ലോകത്തിലെ 750 കോടി ജനതയും മാൻ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ, ഹിന്ദുസ് ആർ പൊട്ടൻഷ്യലി ഡിവൈൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുസ് ആർ അവതാരാസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുസ് ക്യാൻ ഗോ ടു ഹെവൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുസ് വിൽ നോട്ട് ഗോ ടു ഹെൽ എന്ന് പറഞ്ഞിട്ടില്ല. മാൻ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ, അതാണ് ഭാരതത്തിൻ്റെ അഹം ബ്രഹ്മാസ്മി. ഈ അഹം എന്ന വാക്കിൽ 750 കോടി ജനതയും പെടും. അഹം ബ്രഹ്മാസ്മി എന്ന് ഒരു മൃഗത്തിന് തോന്നിയാൽ ആ മൃഗവും പെടും. മൃഗത്തിന് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് മനുഷ്യന് വിവരിക്കാൻ സാധിക്കില്ല. അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഹിന്ദു ധർമ്മത്തിൻ്റെ മഹത്തായ തേൻ തുള്ളികളുടെ പ്രവാഹം നമുക്ക് കാണാൻ സാധിക്കും. ഐ ആം പൊട്ടൻഷ്യലി ഡിവൈൻ. അതുകൊണ്ട് ഈ ചെറിയ ക്ലാസ് കേൾക്കുന്ന എല്ലാവരോടും അവനവനെ അവഹേളിക്കരുത്. ഭഗവാൻ കൃഷ്ണൻ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരിയിൽ പറയുന്നത് പോലെ ഐ ആം പൊട്ടൻഷ്യലി ഡിവൈൻ സോ ഉദ്ധരേത് ആത്മനാത്മാനം. ഞാൻ ഡിവിനിറ്റിയുടെ മാനിഫെസ്റ്റേഷനാണ്. അതുകൊണ്ട് അവനവനെ അവനവൻ ഉയർത്തുക. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയെ. അവനവനെ അവനവൻ ഇടിച്ച് താഴ്ത്താതിരിക്കുക, അവഹേളിക്കാതിരിക്കുക, കളിയാക്കാതിരിക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയുക. ആത്മൈവ രിപുരാത്മന, നമ്മുടെ ശത്രുവും നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയുക. ഈ വരി മറക്കരുത്. കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികൾക്ക് ഈ പ്രായോഗികമായിട്ടുള്ള ഉപദേശം കൊടുക്കുക. അവനവനെ ഉയർത്തേണ്ടത് അവനവൻ, ബിക്കോസ് യു ആർ പൊട്ടൻഷ്യലി ഡിവൈൻ. അവനവനെ അവഹേളിക്കാതിരിക്കേണ്ടത് അവനവൻ തന്നെ. നെവർ ഡൈല്യൂട്ട് ദാറ്റ് ഡിവിനിറ്റി. അവനവൻ്റെ ബന്ധു അവനവൻ തന്നെ, ബിക്കോസ് യു ആർ ഡിവൈൻ. അവനവൻ്റെ ശത്രുവും അവനവൻ തന്നെ, സോ യു ആർ മിസ്സിങ് ദ ഡിവിനിറ്റി. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിവേകാനന്ദൻ്റെ ജന്മദിനത്തിൽ ഓർമ്മിക്കാനുള്ളത്. ഐ ആം പൊട്ടൻഷ്യലി ഡിവൈൻ. എനിക്ക് സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും അത് സ്വാമി വിവേകാനന്ദനും ഉണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും ലോകത്തിലുണ്ടല്ലോ. അങ്ങനെയുള്ള ലോകത്തിൽ ഐ ആം പൊട്ടൻഷ്യലി ഡിവൈൻ. ഉയരുക, ഉണരുക, വളരുക. ധീരനായിട്ട് ജീവിക്കുന്ന ഇടത്തോളം കാലം ധന്യമായിട്ട് ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് വിവേകാനന്ദൻ്റെ തേൻതുള്ളികൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.